സൂര്യയിൽ മഹാസമ്മാന മാസം ദിവസവും 50 പേർക്കായി 2.5 ലക്ഷം രൂപയുടെ പൊന്നുമായി ഈ വാരം സ്വർണവാരം തിങ്കൾ മുതൽ ശനി വരെ രാത്രി 7 തൊട്ട് 8:30 വരെ സൂര്യ പരമ്പരകൾ കാണൂ ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം നൽകൂ 50 ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ കരസ്ഥമാക്കൂ മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയവർക്ക് ഇന്നു മുതൽ പങ്കെടുക്കാം ഉത്തം പ്രസരിപ്പോടെ സൂര്യ ടിവി സന്തോഷായി ഫാദർ എന്റെ പ്രാർത്ഥനയ്ക്ക് ഫലം കിട്ടി ആ ഫാദർ ഇരിക്കി ഇതെന്റെ പഴയ റോഷൻ തന്നെ അവന്റെ ചിരി കണ്ടോ എല്ലാവരോടും സോറി അറിയാതെ ചെയ്ത തെറ്റിനൊക്കെ മാപ്പ് സോറി പറയേണ്ടത് ഞങ്ങളല്ലേ നിന്നെ മനസ്സിലാക്കാതെ ഒരു നിമിഷം ഞങ്ങൾ പെരുമാറി എന്റെ റോഷനെ വലിച്ചു പുറത്തിടാൻ നോക്കി ഞങ്ങളോട് ക്ഷമിക്കണം അല്ല എവിടെ രാഹുലും കീർത്തി അവരോട് രണ്ടുപേരോടും എത്ര ക്ഷമ ചോദിച്ചാലും മതിയാവില്ല അവര് തിരുവനന്തപുരത്ത് പോയിരിക്കുക ഇത്തവണത്തെ ഡാൻസ് ഫെസ്റ്റിൽ കീർത്തി പെർഫോം ചെയ്യട്ടെ എന്ന് കരുതി നല്ല കാര്യം തന്നെ അവൾ ഇവിടെ ഹോം നഴ്സ് ആയിട്ട് ഒതുങ്ങി നിൽക്കേണ്ടവളല്ല കീർത്തി വിവരങ്ങളിലേക്ക് എത്തും കണ്ടോളൂ ഹോം നഴ്സ് ഉദ്യോഗം മതിയാക്കി ഇവിടുത്തെ മരുമകളാകാൻ പോകുന്ന കുട്ടിയല്ലേ അവള് എല്ലാം ഞാൻ അറിഞ്ഞു രണ്ടുപേരുടെയും വിവാഹം ഉറപ്പിച്ചത് നന്നായി കീർത്തി രാഹുലിന് ചേർന്ന പെണ്ണ പേടിക്കണ്ട റോഷന്റെ മനസ്സിൽ ഇപ്പോൾ കീർത്തി അനുജത്തിക്കുട്ടിയാണ് അനുജൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണ് പഴയതെല്ലാം റോഷൻ മറന്നു അതിനൊക്കെ വേണ്ടിയാണല്ലോ ഫാദറും ഡോക്ടറും കൂടെ എന്നെ ഹോസ്പിറ്റലിൽ പിടിച്ചു കിടത്തിയത് രാഹുലിന്റെയും കീർത്തിയുടെയും വിവാഹത്തിനൊപ്പം റോഷന്റെയും വിവാഹം നടത്തിക്കൂടെ റോഷന്റെ വിവാഹം പെട്ടെന്ന് നടത്തണം അതാ ആഗ്രഹം ധൃതി വേണോ ആലോചിച്ചിട്ട് മതി ഇനി നന്നായി അന്വേഷിച്ചിട്ടേ വിവാഹം നടത്തൂ ഒരിക്കൽ പറ്റിയ അബദ്ധം ഇനി ഉണ്ടാവരുത് റോഷന് ഞാനൊരു പെണ്ണിനെ ചൂണ്ടിക്കാണിക്കട്ടെ ആ പെൺകുട്ടിയെ ഇവനെ കൊണ്ട് കെട്ടിക്കുമോ എന്താ സംശയം ഒരന്വേഷണം വേണ്ട ഫാദർ ചൂണ്ടിക്കാണിക്കുന്ന ഏത് കുട്ടിയായാലും ഞങ്ങൾക്ക് സമ്മതം റോഷന്റെ ജീവിതത്തില് ഫാദർ നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇനിയും അങ്ങനെ ആയിരിക്കും എന്നുള്ള വിശ്വാസവും ഉണ്ട് സ്വപ്ന ഇങ്ങു വാ ഇതാണ് നമ്മുടെ റോഷന് വേണ്ടി ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന പെണ്ണ് ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു സുന്ദരിയാണ് റോഷന് ചേർന്ന പെണ്ണ് തന്നെ സ്വപ്നയുടെ വീട് എവിടെയാ ഇവിടെ അടുത്ത് തന്നെയാ കല്ലൂര് മോളുടെ വീട്ടിലാരൊക്കെ ഉണ്ട് ഞാൻ തനിച്ച അച്ഛനും അമ്മയും മുന്നേ മരിച്ചുപോയി സഹോദരങ്ങളും ഇല്ല മറ്റു ബന്ധുക്കളും ഇല്ല ആകെ ഒരു ബന്ധു ഫാദറാ നല്ല കുട്ടിയാ സ്വപ്ന കുറച്ചു വർഷം മുമ്പ് ദൈവം എന്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു തന്നതാ റോഷനെ അഡ്മിറ്റ് ചെയ്ത ഹോസ്പിറ്റൽ അടക്കം എന്റെ സ്ഥാപനങ്ങളെല്ലാം നോക്കി നടത്തുന്നത് സ്വപ്നയാ ഇനി കൂടുതൽ എന്തെങ്കിലും പറയണോ നിങ്ങൾക്ക് സ്വപ്നയെ ഇഷ്ടമായോ കൂടുതലൊന്നും പറയണ്ട ഫാദർ സ്വപ്നയെ ഞങ്ങൾക്ക് ഇഷ്ടമായി ഞങ്ങളുടെ ഇഷ്ടം മാത്രം നോക്കിയാ പോരല്ലോ ഫാദർ ഈ പഹയന്റെ ഇഷ്ടം കൂടെ നോക്കണ്ടേ ഈ പഹയനും ഈ പഹയത്തിയും ഇഷ്ടത്തിലാണല്ലോ ഹോസ്പിറ്റലിൽ റോഷനെ പരിചരിക്കാനുള്ള ഡ്യൂട്ടി ഞാൻ സ്വപ്നയെ ഏൽപ്പിച്ചു ഡിസ്ചാർജ് ചെയ്യുന്ന സമയമാകുമ്പോഴേക്കും പറയുകയാണ് ജീവിതകാലം മുഴുവൻ എനിക്ക് റോഷനെ പരിചരിക്കണമെന്ന് ആ
രണ്ടും ഇഷ്ടത്തിലായെന്നേ. എടക്കള്ള, നീ കൊള്ളാലോ. ഞാനത് ഉറപ്പിച്ചിട്ടാണ് വന്നത്. നിങ്ങളുടെ അഭിപ്രായവും രണ്ടിനെയും പിടിച്ച് കെട്ടിക്കാമെന്നല്ലേ? ഉറപ്പായോ? അതെ. ആഘോഷമായിട്ട് നടത്താം നമുക്ക് ഈ വിവാഹം. ആഘോഷമൊന്നും വേണ്ട അച്ഛാ, രജിസ്റ്റർ ഓഫീസിൽ വെച്ച് ലളിതമായിട്ട് മതി. ഇനി പന്തലിലേക്ക് ഇറങ്ങാൻ എനിക്ക് വയ്യ. രണ്ടു തവണ ഇറങ്ങിയില്ലേ. ആളുകളെ അഭിമുഖീകരിക്കാൻ ഒരു വിഷമമുണ്ട് എനിക്ക്. എങ്കിലങ്ങനെ ആവട്ടെ, നാലുപേരുടെയും വിവാഹം രജിസ്റ്റർ മാരേജ് ആയിട്ട് തന്നെ നടത്താം. ഫാദർ എന്ത് പറയുന്നു? നിങ്ങളുടെ ഇഷ്ടം തന്നെ എന്റെ ഇഷ്ടം, എന്റെ ഇഷ്ടം തന്നെ ഈ മോളുടെയും ഇഷ്ടം. സന്തോഷമായില്ലേ രണ്ടുപേർക്കും? മാവേലി മന്നന്റെ തിരുവരവേൽപ്പിനായി മലയാളമുണരുന്ന തിരുവോണം, ചിങ്ങ തിരുവോണ സൂര്യോദയം, ചിത്രവർണ്ണാങ്കിത. മറ്റു കുട്ടികളാണെങ്കി ഇപ്പൊ എന്താ ചെയ്യാ? കരയും. ഇവള് പാട്ട് പാടും. ഇഞ്ചക്ഷൻ എടുക്കുമ്പോ പൊട്ടിച്ചിരിച്ചേനോ? പൊയ്ക്കോളൂ കേട്ടോ. ഞാൻ പറഞ്ഞതല്ലേ ഹോസ്പിറ്റലിൽ പോവണ്ടാന്ന്. ഒരു കുഴപ്പമില്ലാന്ന് ഡോക്ടറെങ്കിലും പറഞ്ഞു. വെറുതെ വന്നു. കയ്യിലെ മുറിവ് ഡ്രസ് ചെയ്തില്ലേ? അത് ആന്റി ചെയ്താ പോരെ, ആന്റി നേഴ്സ് അല്ലേ. നിങ്ങളെ പരിചയപ്പെടാൻ വേണ്ടിയായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചേ അല്ലേ ജിനു? പോവാ മക്കളെ, നിങ്ങക്ക് തിരുവനന്തപുരത്ത് എത്തണ്ടല്ലേ. പോവാൻ വരട്ടെ, എന്റെ ഡാഡിനെ കണ്ടതിന് ശേഷം പോവാം. ഡാഡി ഇവിടെ ഉണ്ട്. ഡാഡി ഇവിടുത്തെ ഡോക്ടറാണോ? എന്നിട്ടാണോ ചിന്നുനെ വേറെ ഡോക്ടറെ കാണിച്ചത്? അയ്യോ, ഡോക്ടറൊന്നുമല്ല, പേഷ്യന്റാ. ഇവിടെ അഡ്മിറ്റ് ആണ്. ഞങ്ങൾ അദ്ദേഹത്തെ കണ്ട് ഇവിടെ നിന്ന് ഇറങ്ങും വഴിയാ നിങ്ങളുടെ വണ്ടിക്ക് മുന്നിപ്പെട്ട്. എന്ത് പറ്റി ഡാഡിക്ക്? ഹാർട്ടിന് പ്രോബ്ലാ, കൊറേ ആയി. അങ്കിളിനും ആന്റിക്കും മമ്മിമാരുണ്ടോ? ഉണ്ടല്ലോ. ചിന്നുവിനും ഉണ്ട്, പക്ഷെ ഇതുവരെ കണ്ടിട്ടില്ല. മമ്മീനെ കാണാതെ ഞാൻ എന്നും കരയും. മമ്മീനെ കാണിച്ചു തരാന്ന് പറഞ്ഞ് ഇന്നലെ ഡാഡി എന്നെ കൂട്ടിക്കൊണ്ടുപോയി, പക്ഷെ കണ്ടില്ല. യാത്രയിൽ ചിന്നുവിന്റെ അച്ഛൻ അസുഖം കൂടി, ബോധമുണ്ടായിരുന്നില്ല. നാട്ടുകാരൊക്കെ ചേർന്ന് അവിടെ ഉള്ളൊരു ഹോസ്പിറ്റലിൽ എത്തിച്ചു. പിന്നെ ഇവിടേക്ക്. ഇവിടുത്തെ ഡോക്ടർ വിനയചന്ദ്രൻ ചിന്നുവിന്റെ അച്ഛൻ ഭരത് സാറിന്റെ സുഹൃത്താ. ഇപ്പോ എങ്ങനെയുണ്ട് അദ്ദേഹത്തിന്? ഒരു കുഴപ്പമില്ല, ഈവനിങ്ങിന് വരുമെന്ന് പറഞ്ഞേക്കുക. അപ്പോ എന്റെ ഡാഡിനെയും കൂടി കാണാം അല്ലേ? പിന്നല്ലാതെ, ഞാൻ മോളുടെ ഡാഡിയെ കണ്ടിട്ടേ പോവും. ഫംഗ്ഷന് കൃത്യസമയത്ത് എത്തൂ, ഇപ്പൊ തന്നെ വൈകി. ഓടി പിടിച്ചോളാം, കറക്റ്റ് സമയത്ത് തന്നെ എത്തും. എന്നാ രണ്ടുപേരും വാ, ഇപ്പൊ തന്നെ ഡാഡിനെ കാണാം. ഭരത്, ഭരത്, എന്റെ ഭരത് പോയി. ഡാഡി, ഡാഡി, അമ്മ, അങ്കിൾ, ആന്റി, ഇതാണ് എന്റെ ഡാഡി. ചിന്നു അവരുടെ വാഹനത്തിന് മുന്നിലേക്ക് വീണു. ഭാഗ്യത്തിനാ രക്ഷപ്പെട്ടത്. ചിന്നുവിന്റെ കൈ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു. ഞാൻ നിർബന്ധിച്ചിങ്ങോട്ട് കൊണ്ടുവന്നതാ.
ചിനുവിന്റെ അച്ഛനോടുണ്ടെന്ന് പറഞ്ഞു കണ്ടിട്ട് പോന്ന് കരുതി വന്നതാ. മോളുടെ ഡാഡി നല്ല മയക്കത്തിലാ, ഉണർത്തണ്ട. ഞങ്ങൾ ഇറങ്ങുക, തിരുവനന്തപുരത്ത് ഒരു ഡാൻസ് ഫംഗ്ഷന് പങ്കെടുക്കാൻ വേണ്ടി പോവാ. ഇപ്പൊ തന്നെ വൈകി. മോളെ ചിനു, ഞങ്ങൾ മോളുടെ ഡാഡിയെ കണ്ടല്ലോ, ഇനി ഞങ്ങൾ പൊക്കോട്ടെ. നിങ്ങൾ എന്റെ ഡാഡിയെ കണ്ടു, പക്ഷെ എന്റെ ഡാഡി നിങ്ങളെ കണ്ടില്ലല്ലോ. കള്ള ഉറക്ക, ഞാൻ നല്ല പിച്ചു കൊടുത്താ കണ്ണു തുറക്കും, കണ്ടോ? അല്ലെങ്കി വേണ്ട, പിച്ചു എന്റെ ഡാഡിക്ക് വേദനിക്കും. വിളിക്കാം, ഡാഡി എന്നേക്ക്. ഡാഡി, എനിക്കൊരു അങ്കിളിനെ ആന്റീനേം കിട്ടിയിട്ടുണ്ട്. ഡാഡിക്ക് അവര് കാണണ്ടേ? കണ്ണു തുറക്ക്, കണ്ണു തുറക്ക് ഡാഡി. എഴുന്നേക്ക് ഡാഡി, ഞാൻ വിളിക്കുന്ന കേക്കുന്നില്ലേ? എന്നിട്ടെന്താ കണ്ണു തുറക്കാത്തത്? ഇനി ചിന്നുമോള് വിളിച്ച ഡാഡി കേൾക്കില്ല. ഡാഡി പോയി മോളെ. അയ്യോ, അപ്പൊ എന്റെ സാറ് പോയി. എന്റെ ഡാഡി എവിടെ പോവാൻ? ഡാഡി അല്ലേ ഇവിടെ കിടക്കുന്നത്. ഡാഡി എവിടെ പോകുന്നെങ്കിലും ചിന്നുനെ കൊണ്ടോ. ചിന്നുനെ ഒറ്റയ്ക്കാക്കി ഡാഡി എങ്ങും പോവില്ല. ഡാഡി എന്നേക്ക് ഡാഡി, ഡാഡി കണ്ണു തുറക്ക്. ഡാഡി, ഡാഡി കണ്ണു തുറക്ക്. ഡാഡി, 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 ഡാഡി. എന്തിനാ എല്ലാവരും കരയുന്നത്? ഡാഡി, ഡാഡി, എന്താ ഡാഡി കണ്ണു ഉറക്കാത്തത്? ഡാഡി, ചിന്നുമോളെ വിളിക്കുന്നത്, എന്നെ കാണുന്നില്ല. ഡാഡിക്ക് കണ്ണ് തുറക്ക്. ഡാഡി, ഡാഡി, ഡാഡി കണ്ണു തുറക്ക്. ഡാഡി കണ്ണു തുറക്ക്. ഡാഡി, ചിന്നുനെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോ. ഭരത്, അനാഥയാവില്ലടാ നിന്റെ മോള്. ചിന്നുവിനെ ഞാൻ ഒരനാഥാലയത്തിലേക്കും വിടില്ല. അവളെ അവളുടെ അമ്മയുടെ കൈകളിൽ ഏൽപ്പിക്കും ഞാൻ. ഉറങ്ങാനോ? ഞാനൊന്ന് റിലാക്സ് ചെയ്യാൻ കിടന്നു എന്നേ ഉള്ളൂ. എന്തിനാ ഇളയമ്മയ്ക്ക് സങ്കടം? നിന്റെ കാര്യം ഓർക്കുമ്പോ സങ്കടം വരാതിരിക്കോ. മുമ്പായിരുന്നെങ്കിൽ ഈ സങ്കടം ഓക്കെ, ഇപ്പൊ സന്തോഷിക്കല്ലേ വേണ്ടേ? എല്ലാം ഓർക്കുമ്പോ എനിക്കങ്ങനെ സന്തോഷമൊന്നും വരുന്നില്ല. എല്ലാവരും ചേർന്ന് നിന്നെ. എല്ലാവരും ചേർന്ന് എന്നെയോ? ഞാനല്ലേ എല്ലാവരും ഉപദ്രവിച്ചെ. ശരിക്കും കീർത്തിയായിരുന്നു എല്ലാത്തിനും കാരണം. നിന്നെ അവള് മരമണ്ടനാക്കി. നിനക്ക് അസുഖം വന്നെങ്കി നിന്റെ അനുജനെ നീ അപകടപ്പെടുത്തിയെങ്കി അതിന് കാരണം അവള്. ഇഷ്ടമല്ലെങ്കിൽ അത് അവള് നിന്നോട് മുഖത്ത് നോക്കി പറയണമായിരുന്നു. ഇഷ്ടമല്ലെന്ന് പറയാൻ ആദ്യം ഞാൻ അവളോട് ഇഷ്ടമാണെന്നും പറഞ്ഞില്ലല്ലോ. വൈകി പറയുമ്പോഴേക്കും ഞാൻ തെറ്റുകളുടെ ഒരു കൂമ്പാരം തന്നെ ചെയ്തു കഴിഞ്ഞിരുന്നില്ലേ? അത് കണ്ടെത്താനായിട്ട് അവൾ എന്നോട് ഇത്തിരി നാടകം കളിച്ചു. തെറ്റ് മറ്റാരുടെയല്ല, അത് എന്റേത് മാത്രമാ. അങ്ങനെ നീ അവൾക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കണ്ട. എല്ലാം മറന്നതാ ഞാൻ.
ഇനി അതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കണ്ട. കീർത്തിയുടെയും രാഹുലിന്റെയും വിവാഹം ഉറപ്പിച്ചു, എന്റെയും സ്വപ്നയുടെയും വിവാഹം ഉറപ്പിച്ചു. കഴിഞ്ഞതെല്ലാം മറന്ന് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാൻ പോവുക ഞങ്ങൾ. എളയമ്മ, ഇനി പഴയതൊന്നും ഓർമ്മപ്പെടുത്തരുത്. ഒക്കെ മറന്നെന്ന് നീ പറയുന്നു, കീർത്തിയായി മറന്നെന്ന് നീ പറയുന്നു. ഇപ്പോഴും കീർത്തി നിന്റെ മനസ്സിലുണ്ട്. നിനക്ക് അവളെ മറക്കാൻ പറ്റൂ? നീ അത്രമാത്രം സ്നേഹിച്ചിരുന്നില്ലേ അവളെ? ഇനി ആ ചോദ്യത്തിന് പ്രസക്തി ഇല്ല ഇളയമ്മ. എന്റെ അവളുടെയും വിവാഹം മറ്റൊരാളുമായിട്ട് നിശ്ചയിച്ചു കഴിഞ്ഞില്ലേ? കീർത്തിയെക്കാളും മിടുക്കിയാകണം നിന്റെ പെണ്ണ്. വീണ്ടും തോറ്റു പോവരുത്. ഫാദറിനെ എനിക്ക് വിശ്വാസമോ? എങ്കിലും അവളെക്കുറിച്ച് അന്വേഷിച്ചിരുന്നില്ലേ നീ? അവളുടെ മനസ്സ് എനിക്കറിയാം. ഇത്രയും ദിവസം അവൾ എനിക്ക് തന്ന സ്നേഹവും എനിക്കറിയാം. ഇളയമ ഒന്നുകൊണ്ട് പേടിക്കണ്ട, സ്വപ്ന അഞ്ജലിയല്ല. ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഞാൻ പഴയ നിലയിലെത്തിയിട്ടുണ്ടെങ്കിൽ ഡോക്ടർ തന്ന മരുന്ന് പോലെ സ്വപ്ന തന്ന സ്നേഹത്തിനും വലിയ പങ്കുണ്ട്. ജീവിതം അവസാനിക്കുന്നവരെ അവൾ എൻ്റെ കൂടെ ഉണ്ടാവും. ചതിക്കാൻ കഴിയില്ല അവൾക്കെന്നെ. എന്തെങ്കിലും ചതി അവൾ നടത്തിയെന്നറിഞ്ഞ അവിടെ കൊണ്ട് തീരുമെല്ലാം. നിന്റെ ജീവിതത്തിൽ ഇനി നല്ലതേ സംഭവിക്കാവൂ, അതുകൊണ്ട് ഇളയമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്. എല്ലാം നല്ലതേ സംഭവിക്കും ഇളയമ്മ, പേടിക്കണ്ട. ഇനി റോഷന്റെ ജീവിതത്തിൽ നല്ലത് മാത്രമേ സംഭവിക്കൂ. രാഹുലിന്റെ ജീവിതം തകരാൻ പോകുന്നത്. രാഹുലിന്റെ പെണ്ണായി കീർത്തി ഇവിടേക്ക് വരട്ടെ. അവരുടെ ദാമ്പത്യ ജീവിതം അധികകാലം ഉണ്ടാവില്ല. തകർക്കും ഞാൻ. എന്ത് വേണമെന്ന് എനിക്കറിയാം. കണ്ണട വെച്ചിട്ടും കണ്ണ് പിടിക്കണില്ലല്ലോ, മാറ്റാറായിന്നാ തോന്നുന്നത്. കീർത്തിയും രാഹുലും അവിടെ എത്തിക്കാണോ? ഇവിടുത്തെ സന്തോഷം അവരെ വിളിച്ച് അറിയിക്കണ്ടേ? വേണം, ഒക്കെ അറിയുമ്പോ സന്തോഷാവും രണ്ടുപേർക്കും. വിധിച്ചത് കിട്ടുമെന്ന് പറയുന്നത് എത്ര ശരിയല്ലേ അച്ഛ? അതെ അതെ, നീ രാഹുലിന് വിളിച്ച് ഇവിടുത്തെ സന്തോഷം ഒന്ന് ആദ്യം അറിയിക്കും. കിട്ടുന്നില്ലല്ലോ. എന്തുപറ്റി? ഫോൺ റിംഗ് ചെയ്യുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ല. അവര് തിരുവനന്തപുരത്ത് ഓഡിറ്റോറിയത്തിൽ എത്തി കാണും, ഫോൺ സൈലന്റിലും ആക്കി കാണും. അല്ല, മുന്നൊരുക്കങ്ങളൊക്കെ വേണല്ലോ. ഫംഗ്ഷൻ തുടങ്ങുന്നതിന് മുമ്പുള്ള ടെൻഷനായിരിക്കും രണ്ടുപേർക്കും. ശരിയാണ്, ഇത്ര വലിയ സ്റ്റേജിൽ കീർത്തി ആദ്യമായിട്ടല്ലേ, അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടാവും. ഈ വേദിയിൽ നിന്ന് ഇറങ്ങുന്നതോടെ കീർത്തിയുടെ വഴി തെളിയും, അച്ഛൻ കണ്ടോളൂ. രാഹുലിനെ പോലെ കീർത്തിയും പ്രശസ്തിയാവും. പ്രശസ്തിയാവട്ടെ. എല്ലാ വിഷമങ്ങളും തീർന്നെന്ന് മനസ്സ് പറയുന്നു. നാലുപേരുടെയും വിവാഹം കഴിയുന്നതോടെ ഇവിടെ എന്നും ഉത്സവമായിരിക്കും. സന്തോഷത്തിന്റെ ദിവസങ്ങളാണ് വരാൻ പോകുന്നത് അല്ലേ അച്ഛ? തീർച്ചയായും. കീർത്തി ഐശ്വര്യമുള്ള കുട്ടിയാ, അതിന്റെ ഫലം കാണും. ഫാദറിനെ വിശ്വസിച്ചാണ് സ്വപ്നയെ റോഷനെ കൊണ്ട് കെട്ടിക്കുന്നത്. കൂടുതൽ അന്വേഷിച്ചിട്ടില്ല. മുമ്പത്തെ അനുഭവം പോലെ റോഷനെ സങ്കടപ്പെടുത്തില്ല അവളെന്ന് വിശ്വസിക്കാം. ഇല്ല അച്ഛ, സ്വപ്ന നല്ല കുട്ടിയാണ്, കണ്ടറിയില്ലേ. എന്റെ രണ്ടു മക്കൾക്കും അവർക്ക് ചേർന്നവരെ തന്നെയാ കിട്ടിയിരിക്കുന്നത്. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പോകണ്ട കീർത്തി, സമയം ഒരുപാട് വൈകും. ചിന്നുവിന്റെ കരച്ചില് കാണാൻ വയ്യ, സഹിക്കാൻ വയ്യ എനിക്ക്. എന്തൊരു വിധിയാ ഇത്, ആ കുഞ്ഞെങ്ങനെ സഹിക്കും? ഈശ്വരന് ഒരു വഴി കാണിച്ചു കൊടുക്കാൻ രാഹുൽ. നിങ്ങൾ ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ, കുറച്ച് വെള്ളമെങ്കിലും എടുക്കട്ടെ. ഒന്നും വേണ്ട, ഞങ്ങൾ ഇറങ്ങാൻ പോവാ. ബോഡി ചിതയിലേക്ക് എടുത്തില്ലേ, ഇനി നമുക്ക് ഇറങ്ങാൻ. കീർത്തി, തിരുവനന്തപുരത്ത് എത്തണ്ടല്ലേ. കുഞ്ഞിനെ ഒന്ന് കണ്ടിട്ട് പോവാൻ രാഹുൽ. എന്തിനാ ഇവരൊക്കെ
ഡാഡിയെ കൊണ്ടുപോയത്. എനിക്ക് എന്റെ ഡാഡിയെ കാണണം. എനിക്ക് എന്റെ ഡാഡിനെ ഇപ്പൊ കാണണം. കരയട്ടെ, അവള് കരഞ്ഞു തീർക്കട്ടെ അവളുടെ സങ്കടം. എനിക്കെന്റെ ഡാഡിനെ കാണണം. എന്റെ ഡാഡിനെ എല്ലാവരും കൊണ്ടുപോയി. ചിന്നൂനെ ഒറ്റയ്ക്കാക്കി ആന്റി. എനിക്ക് എന്റെ ഡാഡിനെ കാണണം ആന്റി. എന്റെ ഡാഡി എവിടെ ആന്റി? ചേച്ചി ചിന്നൂനെ മുറി കൊണ്ടുവരണം. ഇവർ ഇറങ്ങിക്കോട്ടെ. വാ മോളെ, മുറിയിലേക്ക് പോകാം. വാ വാ മോളെ. നിങ്ങൾ പോവാ. ചിന്നു ഒറ്റയ്ക്ക. ചിന്നൂനെ പേടിയാ. വാ മോളെ, വന്ന് പറയട്ടെ. ആദ്യം പറയുന്ന കേക്ക്. വാ നിൽക്കാനുള്ള മനസ്സ് കാണിച്ചല്ലോ. അതിന് നന്ദി. ഭരത്തിന്റെ ചിന്നുവിന്റെ ആരുമല്ല നിങ്ങള്. എന്നിട്ടും സങ്കടങ്ങളിൽ നിങ്ങൾ കൂടെ നിന്നു. നിങ്ങളുടെ പ്രോഗ്രാം പോലും മറന്നു. വലിയ മനസ്സുള്ളവരാ നിങ്ങൾ. കുറച്ച് സമയം കണ്ടുള്ളൂ, പക്ഷേ മോള് ഞങ്ങളുടെ എല്ലാമായി മാറി. അവളുടെ സന്തോഷം കാണാനല്ല, കണ്ണീര് കാണാനായിരുന്നു വിധ. ബന്ധുക്കളായിട്ട് ആരെങ്കിലും ഉണ്ട് ചിന്നുവിന്? അവൾ ഒരിക്കലും കാണാത്ത അമ്മയുണ്ട്, പിന്നെ രണ്ടുപേരുണ്ട്. അവരത്ര നല്ലവരൊന്നും അല്ല. ഭരത് രണ്ടുമൂന്ന് തവണ അവരെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടിട്ടുള്ളതാ. ഭരത് സാറിന്റെ മരണം ചിന്നുവിന്റെ അമ്മയെ അറിയിച്ചില്ലേ? ഇല്ല, അത് വേണ്ടെന്ന് ഭരത് മുൻപേ പറഞ്ഞിരുന്നു. ചിന്നു ഇനി എവിടെ കഴിയും? അവളുടെ അമ്മയുടെ അടുത്ത് കൊണ്ടുവിടുന്നുണ്ടോ അവളെ? ഒന്നും തീരുമാനിച്ചിട്ടില്ല, ആലോചിക്കണം. ഏതായാലും കുഞ്ഞിനെ സുരക്ഷിതമായ കൈകളിൽ എത്തിക്കണമല്ലോ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ ഡോക്ടർ. ശരി. ചിന്നുവിന്റെ കരച്ചിലടങ്ങുമ്പോ പറയണം ഞങ്ങൾ പോയെന്ന്. അവൾ എവിടെയാണെങ്കിലും അവളെ കാണാൻ ഞങ്ങൾ വരൂന്ന്.